കൂറ്റനാടിന്റെ വ്യാപാര ചക്രവാളത്തിൽ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിക്കൊണ്ട് സി പി ഹോം ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫർണിച്ചറുകളുടെയും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെയും കിച്ചൺ ഐറ്റംസുകളുടെയും വിശാലമായ ശേഖരം. നിങ്ങളുടെ മനസ്സിലിണങ്ങുന്ന മോഡലുകൾ, എല്ലാ സാധനങ്ങളും ഹോൾസെയിലായും റീറ്റെയിലായും മിതമായ നിരക്കിൽ. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് കോവിഡ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനത്തിനായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ മ്യൂസിയം കെട്ടിടത്തിലാണ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 7 പഞ്ചായത്തുകളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനും പ്രവർത്തനം ഏകോപിപ്പിക്കാനും കോവിഡ് മൂലം പ്രയാസപ്പെടുന്നവർക്ക് ആവശ്യമായ സഹായം എത്തിക്കാനും ശുചീകരണ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്താനുമാണ് ഹെൽപ്പ് ഡെസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി രജീന പറഞ്ഞു. ഇതിനു പുറമെ അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ ബ്ലോക്കിൽ ആംബുലൻസ് സേവനം ഏർപ്പെടുത്തും. കോവിഡ് രോഗികൾക്ക് വാഹന സൗകര്യം, മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയും ഹെൽപ്പ് ഡെസ്ക് വഴി എത്തിച്ചു നൽകും. രോഗം ബാധിച്ച് വീടുകളിൽ കഴിയുന്നവർക്ക് ഭക്ഷണം ആവശ്യമെങ്കിൽ ഹെൽപ്പ് ഡെസ്കിൽ അറിയിച്ചാൽ പ്രദേശത്തെ സന്നദ്ധ പ്രവർത്തകരുമായി സഹകരിച്ച് ഭക്ഷണം എത്തിക്കാനുള്ള നടപടിയും സ്വീകരിക്കുമെന്നും വി പി രജീന പറഞ്ഞു. വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ കൃഷ്ണകുമാർ മാസ്റ്റർ, പ്രിയ എന്നിവരും ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം വിലയിരുത്താൻ എത്തിയിരുന്നു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ പ്രവർത്തനം കൂടുതൽ വിപുലമാക്കണമെന്നുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ആലോചിച്ചിട്ടുള്ളത്. ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന രോഗികൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള അടിയന്തര സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇത്തരമൊരു ഹെൽപ്പ് ഡെസ്ക് കൊണ്ട് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും രോഗികൾക്ക് ഹോസ്പിറ്റലുകളിൽ എത്തുന്നതിനാവശ്യമായിട്ടുള്ള വാഹനങ്ങൾ, ആംബുലൻസുകൾ എന്നിവ ഒരുക്കി കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ, മറ്റു മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ എത്തിച്ചു നൽകുക തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇത്തരമൊരു ഹെൽപ്പ് ഡെസ്ക് കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ലക്ഷ്യം വെക്കുന്നത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള 7 പഞ്ചായത്തുകളിൽ നിന്നും കോവിഡ് പോസിറ്റീവായി വീടുകളിൽ കഴിയുന്ന ആളുകൾ, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ ഞങ്ങൾ സഹായം ലഭ്യമാക്കും. പ്രധാനമായിട്ടും ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ആംബുലൻസ് സൗകര്യവും മറ്റ് വാഹന സൗകര്യവും ഹോസ്പിറ്റലുകളിൽ പോകുന്നതിനും മറ്റും ഒരുക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ മരുന്നുകൾ, കോവിഡ് പേഷ്യൻസ് എന്നുള്ള നിലയിൽ മാത്രമല്ല മറ്റ് രീതിയിലും വളരെ കർശനമായിട്ടുള്ള സാഹചര്യമൊക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു അവസ്ഥയിൽ മറ്റു വലിയ രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കുള്ള മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതും ഞങ്ങൾ ഈ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണ വസ്തുക്കൾ എന്നുള്ള നിലയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെങ്കിലും വിളിച്ചാൽ അതാത് പ്രദേശത്തെ സന്നദ്ധ പ്രവർത്തകരുടെ കൂടി സഹായം ഉപയോഗിച്ചുകൊണ്ട് അത് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുമെന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുവാനുള്ളത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിനകത്തുള്ള 7 പഞ്ചായത്തുകളിലും നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ ഏകോപിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ ഈ പ്രദേശത്തെ ജനങ്ങളെ സഹായിക്കുവാൻ ഈ ഹെൽപ്പ് ഡെസ്ക് കൊണ്ട് ഉപകരിക്കും എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.